ഹാഫ് സെഞ്ചുറി അടിച്ച് സുരേഷ് ഗോപി ചിത്രം പാപ്പൻ. മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് പാപ്പൻ. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ജോഷി സുരേഷ് ഗോപി കൂട്ടുകെ റിലീസ് ചെയ്ത ചിത്രം മലയാള സിനിമാ വ്യവസായത്തിന് തന്നെ മുതൽക്കൂട്ടായി മാറി. റിലീസ് ദിനം മുതൽ ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന ചിത്രം ഇതുവരെ നേടിയത് 50 കോടിയാണ്. 18 ദിവസത്തിനുള്ളിലാണ് പാപ്പൻ 50 കോടി ക്ലബിൽ ഇടം നേടിയിരിക്കുന്നത്. പാപ്പൻ സിനിമയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് വഴിയാണ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. റിലീസ് ദിനത്തിൽ കേരളത്തിൽ നിന്ന് ചിത്രം നേടിയത് 3.16 കോടിയായിരുന്നു. രണ്ടാം ദിനമായ 3.87 കോടിയും മൂന്നാം ദിനം 4.53 കോടിയും പാപ്പൻ നേടിയിരുന്നു. സുരേഷ് ഗോപിയും മകൻ ഗോകുലും ആദ്യമായി ഒന്നിച്ച ചിത്രമാണ് പാപ്പൻ. സലാം കാശ്മീരിന് ശേഷം ജോഷി സുരേഷ് ഗോപി കൂട്ടുകെട്ടിലിറങ്ങിയ ചിത്രം കൂടിയാണിത്. സുരേഷ് ഗോപിയുടെ കരിയറിലെ 252 ചിത്രമാണ് പാപ്പൻ. സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തിന്റെ പേര് എബ്രഹാം മാത്യു മാത്തൻ എന്നായിരുന്നു. ഗോകുലം ഗോപാലൻ, ഡേവിഡ് കാച്ചപ്പിള്ളി, റാഫി മദുര എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഗോകുലം മൂവീസും ഡ്രീം ബിഗ് ഫിലിംസും ചേർന്നാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിൽ നീതാപിള്ള, നൈലൌഷ, ആശാ ശരത്, കനിഹ, ചന്തുനാഥ്, വിജയരാഘവൻ, ടിനി ടോം, ഷമ്മി തിലകൻ, സണ്ണി വെയ്ൻ തുടങ്ങിയവരും മുഖ്യ വേഷങ്ങളിലെത്തി. ചിത്രത്തിലെ നീതാപിള്ളയുടെ വിൻസി എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു.